കർത്താവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഭൗതികതയിൽ നിന്ന് മുക്തി നേടി മനസ്സിനെ വിശുദ്ധമാക്കി വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 50 നോമ്പ് ആരംഭിക്കുന്നത്. മാർത്തോമാ നസ്രാണികളുടെ അനന്യവും അർത്ഥസമ്പുഷ്ടവും പരമ്പരാഗതവുമായ ഒരു ആചാരമാണ് വിഭൂതി. വലിയ നോമ്പിലേക്ക് കടക്കുന്നതിനുള്ള ആത്മീയവും ഭൗതികവുമായ പുതുക്കലിൻ്റെ ഒരു അനുഭവമാണ് വിഭൂതി. ഇത് ഒരു തിരിഞ്ഞു നോട്ടമാണ്, അനുരഞ്ജനമാണ്, തിരികെ വരവാണ്, അവസാനിപ്പിക്കലാണ്, കടന്നുപോകലാണ്. പഴയ ജീവിതം അവസാനിപ്പിച്ച് പുതിയ ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവാണ്, അല്ലെങ്കിൽ തിരിച്ചു വരവിനുള്ള ആഹ്വാനമാണ് വിഭൂതി. പുതിയ ജീവിതത്തിലേക്ക് കടന്നു പോകലാണ് വിഭൂതി എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ഭൗതികതയോട് വിട പറഞ്ഞുകൊണ്ട് അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ധർമ്മദാനത്തിൻ്റെയും വലിയ അനുഭവത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ക്ഷണമാണ് നോമ്പാരംഭത്തിലെ വിഭൂതി. വിഭസമർദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നോമ്പാരംഭത്തിലെ ഒരാഘോഷത്തിനേക്കാളും ഉപരി ആത്മീയ ഒരുക്കത്തിൻ്റെ ദിനമായി മാറണം ഈ വിഭൂതി. നാവിന് രുചി പകരുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ പാകം ചെയ്തിരുന്ന മൺപാത്രങ്ങളെ ഉടച്ചു കളയുന്നത് വഴിയായിട്ട് നമ്മുടെ പൂർവികര് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ജഡമോഹങ്ങളെ തന്നെ മാച്ചു കളയുവാനായിട്ട് പരിശ്രമിക്കുന്ന ദിനങ്ങളായിരുന്നു വിഭൂതി. അപ്രകാരം ഭൗതികമായ ഒരു ആഘോഷത്തിനേക്കാളും ആത്മീയമായ ഒരു ആഘോഷത്തിനാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. നമുക്ക് വിഭൂതി ഒരു പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയും മനംമാറ്റത്തിൻ്റെയും അവസരമായിരിക്കണം. ഇനി തീക്ഷ്ണമായ നോമ്പിൻ്റെയും പുണ്യപ്രവൃത്തികളുടെയും 50 ദിവസമാണ്. അതേ സഹോദരരെ, ഇത് ഓർമ്മപ്പെടുത്തലാണ്. എല്ലാം ചാരമായി മാറുമെന്ന്, ഇതോരോരുത്തരുടെയും അനുഭവമാണ്, എല്ലാം മണ്ണായി മാറുമെന്ന്, ഇതൊരാരംഭമാണ്, എല്ലാം നന്നായി തുടങ്ങണമെന്ന്. നെറ്റിയിലെ കുരിശുമലകൾ അതിൻ്റെ ജീവിതമായി ബന്ധമുണ്ട്.